ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ 10 കിലോയുള്ള സോപ്പ്. കോഫി ബീനാണിത്. ഇത് നമ്മൾ ഇവിടെ കോഫി ഉണ്ടാക്കാനല്ല ഉപയോഗിക്കുന്നത്. വെസ്റ്റേൺ കൺട്രിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള സോപ്പ് നിർമ്മാണം കണ്ടിട്ടുണ്ട്, പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള സോപ്പ് നിർമ്മാണം നമ്മൾ കാണാനില്ല. നിലവിൽ ഇത്തരത്തിലുള്ള സോപ്പുകൾ നിർമ്മിച്ച് വീട്ടിലിരുന്നുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ചാർക്കോൾ ഹണിയാണ് ഇത്. ജസ്റ്റ് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് പതച്ചപ്പോൾ തന്നെ നല്ല പതയാണ് ഇതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. നാച്ചുറൽ പതയാണ്. ബജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് 60 രൂപ മുതൽ സോപ്പുകൾ ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് ബ്ലൂ കോൺ ഫ്ലവറാണ്, ഡ്രൈ ഫ്ലവറാണ്. ഇത് സാഫ് ഫ്ലവറാണ്. ഇത് വൈൽഡ് ഹണിയാണ്. എൻ്റെ പേര് ടി ജെ വർഗീസ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഓർഗാനിക് ഫാം യാർഡ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. ഗ്രീൻ വിങ്സ് എന്ന് പറയുന്ന കുറേ കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സുകളാണ് പുറത്തിറങ്ങുന്നത്. പ്യുവർ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് സോപ്പും അതുപോലെയുള്ള മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളും നമ്മളിവിടെ നിർമ്മിച്ചു പോരുന്നുണ്ട്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ആർട്ടിസണൽ സോപ്പ്സ് ഉണ്ടാക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് പ്യുവർ കോക്കനട്ട് ഓയിലാണ്. ഈ കോക്കനട്ട് ഓയിൽ നമ്മളൊരു കമ്പനിയിൽ നിന്ന് കൃത്യമായിട്ട് നമ്മുടെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കോക്കനട്ട് ഓയിൽ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത് നമുക്ക് അനുയോജ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. അടുത്ത ഒലിവ് ഓയിലാണ്, പൊമോസ ഒലിവ് ഓയിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള സോപ്പ് ആ ഒലിവ് ഓയിലാണ്. ആൽമണ്ട് ഓയിലാണ് നമ്മൾ ചേർക്കുന്നത് ഇതിനകത്ത്. നമ്മളിപ്പോൾ കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഇനി നമ്മൾ കൊക്കോ ബട്ടർ. കൊക്കോ ബട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിരിക്കും. അതിനെ നമ്മൾ മെൽറ്റ് ചെയ്ത് ഡബിൾ ബോയിൽ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഓവനിലോ നമ്മൾ മെൽറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം ഓയിലുകളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഓയിലിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാണ്. ഓയിലിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ കാസ്റ്റിക് സോഡയുടെ ടെമ്പറേച്ചറും നമ്മൾ ചെക്ക് ചെയ്യാണ്. സോപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആൽക്കലി കാസ്റ്റിക് സോഡ നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഉടനെ തന്നെ നമ്മൾ മോൾഡിലേക്ക് നമുക്ക് ഒഴിക്കാൻ റെഡിയാക്കും. നീം പൗഡർ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് ഫ്രഞ്ച് ഗ്രീൻ ക്ലേ ആണ്. ഇതിലേക്ക് നമ്മൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർക്കാനായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ തുളസി പൗഡർ മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയ എസൻഷ്യൽ ഓയിൽ, തുളസി, ഡിവൈൻ തുളസി എസൻഷ്യൽ ഓയിൽ നമ്മൾ ചേർക്കുകയാണ്. ഇത് നാച്ചുറൽ, അതായത് നമ്മുടെ തുളസിയിൽ നിന്നും എടുത്തിരിക്കുന്ന എസൻഷ്യൽ ഓയിലാണ്. ഇനി കളർ മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒഴിക്കുകയാണ്. തുളസി പൗഡർ നമ്മുടെ ഓയിലിലേക്ക് മിക്സ് ചെയ്യുകയാണ്. നീം പൗഡറാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. അടുത്തത് ഫ്രഞ്ച് ഗ്രീൻ ക്ലേ ആണ് നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആർട്ടിസണൽ സോപ്പ്സിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് 4 ഓയിലുകൾ മിക്സ് ചെയ്തിട്ടാണ് സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്യുവറായിട്ട് ഇതിൻ്റെ കളറിനായാലും അതുപോലെ തന്നെ ഇതിൻ്റെ മണത്തിനായാലും എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. കൊക്കോ ബട്ടറും അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലും നമ്മുടെ പ്യുവർ കോക്കനട്ട് ഓയിലും ഒക്കെ ചേർത്ത് നമ്മൾ ഇതിൻ്റെ സോപ്പ് ബേസ് ഉണ്ടാക്കുകയും അതിനോടൊപ്പം തന്നെ നീം പൗഡർ, തുളസി പൗഡർ, അതുപോലെ അതിൻ്റെ ഇൻഫ്യൂസ്ഡ് ഓയിലുകൾ ഇതൊക്കെ മിക്സ് ചെയ്താണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കൂടാതെ നമ്മൾ ഇതിനകത്ത് ആക്ടിവേറ്റഡ് ചാർക്കോൾ, ഇപ്പം ഒരു കളർ ഡിസൈൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആക്ടിവേറ്റഡ് ചാർക്കോളാണ്. ചാർക്കോളിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ, ഫ്രഞ്ച് ഗ്രീൻ ക്ലേ എന്ന് പറയുമ്പോൾ അത് ഫേസ് പാക്കിന്, ഇതിപ്പം കോസ്മെറ്റിക്സിലെ കൂടുതൽ നോളജുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഫ്രഞ്ച് ഗ്രീൻ ക്ലേ ഒക്കെ നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്. ഫേസ് പാക്കിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. ഒരു കെമിക്കലും നമ്മൾ കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ ഈ സോപ്പ് ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായ കാസ്റ്റിക് സോഡ അല്ലാതെ വേറെ ഒരു കെമിക്കലുകളും ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടില്ല. ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഇത് 24 അവേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഇത് മോൾഡ് അൺമോൾഡ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് ഇതിനെ നമ്മൾ ആദ്യം ബാറായിട്ട് കട്ട് ചെയ്യുകയും പിന്നീട് അതിനെ നമുക്ക് വേണ്ട എത്ര ഗ്രാമിനാണോ, 80 ഗ്രാമിനാണോ അല്ലെങ്കിൽ 100 ഗ്രാമിനാണോ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്ത് 1 മാസത്തോളം ഇത് ക്യൂറിങ് വെച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ആർട്ടിസണൽ സോപ്പുകൾ എൻ്റെ അറിവിൽ കേരളത്തിൽ വ്യവസായാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിൽ, ഇതിപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന 10 കിലോ സോപ്പാണ്. ഇത് നമുക്ക് 10ഓ 20ഓ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 250 സോപ്പ് വരെ നമുക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഹെൽപ്പേഴ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കേരളത്തിൽ ആരും തന്നെ ആർട്ടിസണൽ സോപ്പ് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഇത് ചാർക്കോൾ സോപ്പാണ്, ചാർക്കോൾ ഹണിയാണ്.
ഹണി ടെർമറിക് ആണ്. പാക്കിംഗ് ഒരു 3-4 തരത്തിലുള്ള പാക്കിംഗ് ഉണ്ട്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് സ്വന്തമായി നമ്മൾ തന്നെ നിർമ്മിച്ച പാക്കറ്റാണിത്. 25 വെറൈറ്റി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമുക്കിവിടെയുണ്ട്. ഇതിപ്പോൾ ബിറ്റോണിയൻ ക്ലേ ആണ്, അതായത് ബ്രസീലിയൻ യെല്ലോ ക്ലേ ആണ്. അതുപോലെ ആക്ടിവേറ്റഡ് ചാർക്കോള്, പിവാക്സ്, അലോവേര പൗഡർ, ഫ്രഞ്ച് പിങ്ക് ക്ലേ, റോസ് കെവോലിന്, മുൾട്ടാനിമിട്ടി, ബ്രസീലിയൻ പർപ്പിൾ ക്ലേ, ഇത് കോഫി ബീൻ ആണ്. ഇതും നമ്മൾ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇത് ബിവാക്സ് ആണ്. ഇതും നമ്മൾ പല സൗന്ദര്യവർദ്ധ വസ്തുക്കൾ നിർമ്മാണത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. സോപ്പിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഇത് നാച്ചുറൽ ചോക്ലേറ്റ് ക്ലേ ആണ്. ഇത് ഡെഡ് സി മഡ് ആണ്, ചാവുകടലിലെ മഡ്. ഇത് ഉപയോഗിച്ച് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കൊക്കോ ബട്ടർ. നേരത്തെ നമ്മൾ ചേർത്തപ്പോൾ അത് മെൽറ്റ് ചെയ്താണ് ചേർത്തത്. ഇത് കൊക്കോ ബട്ടർ ഇതുപോലെ സോളിഡ് ആയിട്ടാണ് കൊക്കോ ബട്ടർ കാണപ്പെടുന്നത്. നമ്മുടെ സോപ്പിലേക്ക് ഉപയോഗിക്കുന്ന എസൻഷ്യൽ ഓയിലുകളാണ് ഇത് ഓരോന്നും. ഇത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിർമ്മിക്കുന്ന എസൻഷ്യൽ ഓയിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഗുണനിലവാരവും വളരെ ഉയർന്നതാണ്. മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സോപ്പിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുണ്ട്. കാരണം അവിടെ മണത്തിനും നിറത്തിനും പതയ്ക്കുമൊക്കെ വേണ്ടി കെമിക്കലുകൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ സോപ്പ് ഷോപ്പുകളിൽ നിന്നും വാങ്ങുന്ന സോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ആൾക്കാർക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് 1-to-1 കോച്ചിങ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അത് ഓൺലൈനിലാണ് ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഓഫ്ലൈനും നമ്മൾ കൊടുക്കാറുണ്ട്. ഈ മേഖലയിലേക്ക് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരുപാട് വീട്ടമ്മമാർ നമുക്ക് കേരളത്തിൽ സോപ്പ് നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ജസ്റ്റ് ഒരു കൂട്ടുകൾ മാത്രം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ സയൻസോ അതിൻ്റെ കെമിസ്ട്രിയോ ഒന്നും തന്നെ അവർക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ വളരെ ആധികാരികമായിട്ടാണ് നമ്മൾ നമ്മുടെ സോപ്പ് നിർമ്മാണ രീതി വളരെ ചെറിയ, അതായത് നമ്മളതിൻ്റെ മെറ്റീരിയലും കൊടുത്തിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഏതൊരു വീട്ടമ്മമാർക്കും അവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോപ്പ് യഥാർത്ഥത്തിൽ സോപ്പ് ഉണ്ടാക്കാൻ 3-3 ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ അത് വെച്ച് സോപ്പ് ഉണ്ടാക്കി അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ ഇതിനെ വലിയ രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വിശദമായ പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ നല്ലൊരു യൂണിറ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും, ഇതുപോലെ തന്നെ ഇതിന് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കുറേ സാധ്യതകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഓർഗാനിക് ഐറ്റംസ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ സോപ്പ് ഇപ്പോൾ വാങ്ങാനായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സോപ്പിൻ്റെ വിലയെന്ന് പറയുന്നത് ബജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് 60 രൂപ മുതൽ നമുക്ക് 299 രൂപ വരെയുള്ള സോപ്പുകൾ ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. കാരണം അതിനകത്ത് ചേരുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ റോ മെറ്റീരിയലിൻ്റെ വില വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മുടെ സോപ്പിൻ്റെ വില കൂടുന്നത്. സാധാരണക്കാരെ ഒരാളെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് 55 രൂപയ്ക്കും 60 രൂപയ്ക്കും നമുക്ക് സോപ്പ് പ്യുവർ നാച്ചുറൽ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കും. നിലവിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിലൂടെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് അവർക്ക് അയച്ചു കൊടുക്കും. ഒന്നുകിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ TTDCO പ്രൊഫഷണൽ കൊറിയർ വഴിയോ ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ വിദേശത്തേക്കും സോപ്പ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നാച്ചുറൽ സോപ്പുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്ക് റെഗുലറായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ നേരത്തെ കൂട്ടി അറിയിക്കുകയും അതിനനുസരിച്ച് അവർക്ക് വേണ്ടി തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അല്ലാതെ തന്നെ ഒരിക്കൽ വാങ്ങിച്ചവർ എനിക്ക് ആ ഫ്ലേവർ തന്നെ അല്ലെങ്കിൽ ആ എസൻഷ്യൽ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ ചില സ്ഥാപനങ്ങളുണ്ട്, നാച്ചുറൽ ഐറ്റംസ് മാത്രം വിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ അവരുടെ ബ്രാൻഡിൽ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വീട്ടമ്മമാരും അതുപോലെ തന്നെ ചെറിയ ഓൺലൈൻ ബിസിനസ്സുകാരും നമ്മളെ അപ്രോച്ച് ചെയ്യുകയും അവർക്ക് വേണ്ടിയും നമ്മൾ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ മെറ്റീരിയൽ വേണമെങ്കിൽ നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറാണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസുകൾ. അതുപോലെ തന്നെ റീബ്രാൻഡിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും 10 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഞാനൊരു ട്രെയിനിങ് സെൻറ്റർ, അതായത് നമ്മുടെ സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് സെൻറ്ററിൽ കൂടി നമ്മൾ പല തര പ്രൊഡക്റ്റുകൾക്ക് പരിശീലനം കൊടുക്കുകയും കേരളത്തിലുള്ള മിക്കവാറുമുള്ള ജില്ലകളിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ 73 പഞ്ചായത്തുകളിലും നമ്മൾ ട്രെയിനിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ബേസ് മോഡൽ സോപ്പ് നിർമ്മാണ രീതി, പിന്നീട് അത്തരത്തിലുള്ള നിർമ്മാണ രീതികൾ ഒരു വ്യവസായ അടിസ്ഥാനത്തിലായിട്ട് എന്തുകൊണ്ട് നമുക്ക് പൊക്കൂടാ എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ നിന്നാണ് ഞാൻ പ്രത്യേകിച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കിക്കൂടാ. ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പം വ്യത്യസ്തമായ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് 50 തരത്തിലുള്ള സോപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. വിവിധ തരം മിൽക്കുകൾ കൊണ്ട് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. കോക്കനട്ട് മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, അതുപോലെ തന്നെ ഗോട്ട് മിൽക്ക്, കൗ മിൽക്ക്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ റെഗുലറായിട്ട് ഉണ്ടാക്കുന്നില്ല, ആവശ്യക്കാർക്കനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിദേശത്തും ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിർമ്മാണ യൂണിറ്റിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ണർഷിപ്പിൽ വരാനായിട്ട് താല്പര്യമുള്ളവരെ നമ്മൾ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്.